നമസ്കാരം ബേണിംഗ് മൗത്ത് സിൻഡ്രോം അതായത് പേഷ്യൻ്റ് വന്ന് പറയും വായിക്കകത്ത് മൊത്തം എപ്പോൾ നോക്കിയാലും പോലെ ഉണ്ട് ഡോക്ടർ ഒന്നും കഴിക്കാൻ പറ്റുന്നില്ല ടേസ്റ്റ് ശരിയാവുന്നില്ല പിന്നെ അത് ഒരു ദിവസമല്ല ആഴ്ചകളല്ല മാസങ്ങളല്ല കുറേ മാസങ്ങളായിട്ട് ഇങ്ങനെ ഉണ്ടെന്ന് കംപ്ലൈൻറ്റ് ചെയ്യാറുണ്ട് അങ്ങനത്തെ ഒരു കണ്ടീഷനാണ് ഈ ബേണിംഗ് മൗത്ത് സിൻഡ്രോം എന്ന് പറയുന്നത് അപ്പോൾ ഈ കണ്ടീഷൻ സാധാരണ വരുന്നത് സ്ത്രീകൾക്കാണ് അതും അമ്പത് ഇല്ലെങ്കിൽ എഴുപത് വയസ്സിൻ്റെ അടുപ്പിച്ചാണ് അങ്ങനെ വരാ വരാറുള്ളത് പ്രത്യേകിച്ചും ഈ മാസക്കുള്ളിൽ നിൽക്കുന്ന സമയത്ത് അത് കഴിഞ്ഞിട്ടായിരിക്കും അവരുടെ അവരുടെ പ്രോബ്ലംസ് കൂടുതലും തുടങ്ങുന്നത് അപ്പോൾ അവരുടെ മെയിൻ കംപ്ലൈൻറ്റ്സ് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ നമ്മൾ ഡോക്ടർ ഞാൻ ആ പേഷ്യൻ്റെ എക്സാമിൻ ചെയ്യുമ്പോൾ വായിക്കാത്തു നോക്കുമ്പോൾ ഒരു പോസിറ്റീവ് ഫൈൻഡിങ് ആയിട്ട് ഒന്നും കാണത്തില്ല ഇത് മെയിനായിട്ട് പേഷ്യൻ്റെ കംപ്ലൈൻസ് ആണ് ഇത്രയേ ഇത്രയുള്ളത് പക്ഷേ കുറച്ച് ഇൻവെസ്റ്റിഗേഷൻ ചെയ്യണം ഇൻവെസ്റ്റിഗേഷൻസ് എന്തൊക്കെ ചെയ്യണം എന്ന് ചോദിച്ചാൽ അത് സാധാ ഒരു സി ബി സി ബ്ലഡ് ടെസ്റ്റ് ഇതിൻ്റെ അപ്പോൾ പേഷ്യൻ്റ് സാധാരണ ഈ ആങ്സൈറ്റി കൂടുതലായിരിക്കും മിക്ക പേഷ്യൻസിന് ഡിപ്രഷനായിരിക്കും കൂടുതൽ അതുകൂടാതെ അവർക്ക് നേരത്തെ തന്നെ ആസിഡിറ്റിയുടെ പ്രോബ്ലം ഉണ്ടെങ്കിൽ അതും കുറച്ച് കുറച്ച് ദിവസമായിട്ട് കൂടുതലായിട്ടുള്ളവർ തോന്നും പിന്നെ ചില പേഷ്യൻസിന് ദേഹത്തിനകത്തുള്ള അയേൺ കണ്ടൻറ്റ് കുറവാണെങ്കിലോ വൈറ്റമിൻ ഡി ബി ട്വൽവിൻ്റെ കണ്ടൻറ്റ് കുറവാണെങ്കിലോ അങ്ങനെ ആണെങ്കിലും വരും പിന്നെ ഹോർമോണൽ ചേഞ്ചസിൻ്റെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു പിന്നെ സ്ട്രെസ്സ് സ്ട്രെസ് എന്ന് വെച്ചാൽ ഒരുപാട് വേണ്ടാത്ത കാര്യങ്ങൾ ആലോചിച്ചുള്ളവർക്കും ഇല്ലെന്നുണ്ടെങ്കിൽ വീട്ടിൽ തന്നെ എന്തെങ്കിലും ഒരു മിസ്ഹാപ്പ് നടന്നിട്ടാണ് മിസ്ഹാപ്പ് എന്ന് പറയുമ്പം എന്തെങ്കിലും ഒരു അവർക്ക് ഇഷ്ടമില്ലാത്ത കാര്യം ഈയിടയ്ക്ക് ഹസ്ബൻഡ് മരിച്ചു പിന്നെ ആറ് എട്ട് മാസത്തിന് മുമ്പ് മോൻ്റെ ആക്സിഡൻ്റ് ഉണ്ടായി അങ്ങനെ മോൻ ഇല്ലാതായി അങ്ങനെ എന്തെങ്കിലും മാറാൻ മാറ ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഉള്ള ഒരു സ്ട്രെസ്സ് അവർക്ക് എപ്പോഴും ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് ഇതുപോലെ പേഷ്യൻസിന് അപ്പം ഈ റിസ്ക് ഫാക്ടറി ഞാൻ നേരത്തെ പറഞ്ഞു റിസ്ക് ഫാക്ടർ എന്ന് പറയുമ്പം ഈ കൂടുതൽ വരുന്ന അമ്പത് വയസ്സ് കഴിഞ്ഞിട്ടും മാസക്കളി നിൽക്കാറാവുന്ന സമയത്ത് മെനോപ്പോസ് നിക്കാറുള്ള സമയത്താണ് ഉണ്ടാകുന്നത് അപ്പോൾ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുമ്പം സി ബി സി മുതൽ സാധാ ബ്ലഡ് ടെസ്റ്റ് മുതൽ ഇ എസ് ആർ അയൺ ദേഹത്തിനകത്ത് അയൺ കണ്ടൻറ്റ് എത്രയുണ്ട് വൈറ്റമിൻ ബി ട്വൽവ് എത്രയുണ്ട് അതുപോലെ തന്നെ ഫോളിക് ആസിഡ് പിന്നെ ഡയബറ്റിക് ആണോ അത് കൺട്രോളിലാണോ പിന്നെ തൈറോയിഡ് ഫങ്ഷൻ ടെസ്റ്റ് ഇതൊക്കെ സാധാരണയായിട്ട് ഇത്രയെങ്കിലും ചെയ്തിരിക്കണം കാരണം ഇതിനകത്ത് എന്തെങ്കിലും പോസിറ്റീവ് ഉണ്ടെങ്കിൽ അത് ട്രീറ്റ് ചെയ്താൽ മാറാനുള്ള ചാൻസസ് കൂടുതലാണ് അതുകൊണ്ടാണ് അപ്പോൾ ഇത് 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 ഈ കാരണം കൊണ്ട് വരാമോ എന്ന് വെച്ചാൽ ഈ കാരണം കൊണ്ടും വരാം പക്ഷെ സാധാരണയായിട്ട് പ്രൈമറി കോസ് അതായത് ഒരു റീസനും ഇല്ലാതെ കൂടുതൽ ആൻസൈറ്റി ഡിപ്രഷൻ സ്ട്രെസ് കൊണ്ടു വരുന്നത് ഇതൊക്കെ സെക്കൻഡറി കോസ് ഇതുകൊണ്ടും വരാം പക്ഷേ കൂടുതലും പ്രൈമറി കോസാണ് കാണപ്പെടുന്നത് അപ്പോൾ ഇത് ഇതിലെ ഏതെങ്കിലും ഒരു റിപ്പോർട്ട് പോസിറ്റീവായിട്ട് വരുവാണെങ്കിൽ അത് ട്രീറ്റ് ചെയ്യുവാണെങ്കിൽ അത്രയ്ക്കും നല്ലത് അപ്പോൾ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുമ്പം അവരുടെ സ്ട്രെസ്സ് അവരുടെ ടെൻഷൻ അവരുടെ ഡിപ്രഷൻ അവരുടെ ആങ്സൈറ്റി ഒരു നല്ല സൈക്കോ അനാലിസിസ്റ്റ് കൊണ്ട് ഒരു നല്ലൊരു കൗൺസിലിംഗ് കൗൺസിലിങ് ചെയ്യുകയാണെങ്കിൽ അല്ല സൈക്കോ അനാലിസിസ്റ്റ് അവർ അനലൈസ് ചെയ്ത് അവർ ഒരു കൗൺസിലിംഗ് തെറപ്പി കൊടുക്കും ആ തെറപ്പി കുറേ സെഷൻസിൽ വരും ആ സെഷൻസിൽ ചെയ്യുകയാണെങ്കിൽ അവർക്ക് നല്ലപോലെ ഉണ്ടാവും അപ്പം ചിലപ്പം അവർ അടുത്ത് വിട്ട് അവർക്ക് തോന്നുവാണെങ്കിൽ അവർ അടുത്ത് വിട്ട് ഒരു ചെറിയ ഡോസ് ആൻറ്റി ഡിപ്രസൻസും കൂടെ ആഡപ്പ് ചെയ്യും അത് പതുക്കെ ടേപ്പർ ചെയ്ത് നിർത്തുകയും ചെയ്യാം ടേപ്പ് ചെയ്ത് പതുക്കെ പതുക്കെ ഡോസ് ചെയ്ത് നിർത്തുകയും ചെയ്യാം കൂട്ടത്തിൽ ഒരു മൾട്ടി വൈറ്റമിൻ ടാബ്ലറ്റും കൂടെ എടുക്കുവാണെങ്കിൽ ഈ ട്രീറ്റ്മെൻറ്റ് കുറച്ച് ദിവസം ആകുമ്പം പതുക്കെ പതുക്കെ മാറും ഒരു കാര്യം ഓർക്കണം ഇത് മാസങ്ങളായിട്ട് ഉള്ള പ്രശ്നമാണ് ദിവസങ്ങൾ കൊണ്ട് മാറൂല അത് അതുപോലെ തന്നെ മാസങ്ങളുടെ പതുക്കെ പതുക്കെ കുറയത്തുള്ളൂ ഒരു വലിയ പ്രശ്നം എന്തായാലും ഇല്ലെന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക അപ്പോൾ കുറച്ച് കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യണം അതായത് എരിച്ചിരി കൂടുതലുണ്ട് ഒരുപാട് ചൂടെടുക്കരുത് ചൂടുള്ള ഫുഡ് എടുക്കരുത് സ്പൈസി ഉള്ള ഫുഡ് എരിവുള്ള ഫുഡോ പിന്നെ അച്ചാർ അങ്ങനത്തെ കാര്യങ്ങൾ ഓയിൽ ഡീപ് ഫ്രൈഡ് ഫുഡ്സ് അങ്ങനത്തെ കാര്യങ്ങൾ പിന്നെ ഒരുപാട് ചൂടുള്ള ഒരുപാട് തണുപ്പുള്ളത് ഡ്രൈ ആക്കുന്നത് സോർ ഫുഡ്സ് ലെമൺ ജ്യൂസ് ഓറഞ്ച് ജ്യൂസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ് ഇതൊക്കെയാണ് കാര്യങ്ങൾ മാത്രമല്ല മെഡിക്കൽ ഷോപ്പിൽ ഈ വാക്ക് ഉപ്പിടിക്കാനുള്ള മരുന്ന് കിട്ടും അപ്പോൾ ആ മരുന്നിൽ മിക്കവാറും അത് ആൽക്കഹോൾ കണ്ടന്റ് ഉള്ളതാണ് ഈ മൗത്ത് വാഷ് അപ്പോൾ ഈ മൗത്ത് വാഷ് സാറിന് ആൻഡ് ഈ ഇൻഫെക്ഷനുള്ള സമയത്താണ് കൊടുക്കുന്നത് അപ്പം ഇത് ഒരു ഡോക്ടറിൻ്റെ പ്രിസ്ക്രിപ്ഷനില്ല നമ്മൾ പോയി ആ മൗത്ഗാഗ ചെയ്ത് നോക്കുക എന്ന് പറയുന്നത് കാര്യങ്ങൾ പ്രശ്നങ്ങൾ കൂടത്തേ ഉള്ളൂ കാരണം എന്താ വെച്ചാൽ ഇതിനകത്ത് ആൽക്കോഹോൾ കണ്ടൻറ്റാണ് കൂടുതൽ അപ്പോൾ ആൽക്കോഹോൾ കണ്ടൻറ്റ് എവിടെ കണ്ടൻറ്റ് കൂടുതലുണ്ടെങ്കിൽ അത് ഡ്രൈനസ് ഉണ്ടാക്കത്തേ ഉള്ളൂ വായിൽ കുറച്ചും കൂടെ പ്രശ്നങ്ങൾ കൂടത്തിയുള്ളൂ അപ്പം പിന്നെ ഒരുപാട് വെള്ളം കുടിക്കണം പിന്നെ നേരത്തെ പറഞ്ഞ പോലെ സ്ട്രെസ്സും സ്ട്രെയിനും കുറയണം അങ്ങനെയാണ് നമ്മൾ ഈ കണ്ടീഷൻ അതായത് ബേണിംഗ് മൗത്ത് സിൻഡ്രോം നമ്മൾ കൺട്രോൾ ചെയ്യുന്നത് നമസ്കാരം